എങ്ങനെയാണ് മെൻസ് റോയൽ റംബിൾ 2022 ഒരു ദുരന്ത മാച്ചായി മാറിയത്? എന്തൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ദുരന്തത്തിൽ നിന്നും WWEക്ക് ആ ഒരു മെൻസ് റോയൽ റംബിൾ മാച്ചിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. മെൻസ് റോയൽ റംബിൾ മാച്ച് ദുരന്തമാണെന്ന് പറയുന്നതിന് എല്ലാവരും പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അതിലെ ഒന്നാമത്തെ കാരണം അതിൻ്റെ വിന്നർ തന്നെയാണ് ബ്രോക്ക് ലെസ്നർ. ആ ഒരു മാച്ചിൽ വിജയിച്ചതാണ് കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രോക്ക് ലെസ്നർ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള റസൽമേനിയ 38 മാച്ച് ആദ്യമേ തന്നെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു മാച്ചാണ്. അപ്പോൾ ആ ഒരു മാച്ച് ആദ്യമേ ഉറപ്പിച്ചതുകൊണ്ട് വെറുതെ ഒരു റോയൽ റംബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ആ ഒരു പേപ്പർ വ്യൂ ബ്രോക്ക് ലെസ്നറിനെ കൊണ്ട് വിജയിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. അല്ലാതെ തന്നെ ബ്രോക്ക് ലെസ്നറും റോമൻ റെയ്ൻസും തമ്മിലുള്ള ഫ്യൂഡ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്യൂഡും വെച്ചുകൊണ്ട് ബ്രോക്ക് ലെസ്നറിന് നേരിട്ട് റസൽമേനിയയിൽ റോമൻ റെയ്ൻസിനെതിരെ മത്സരിച്ചാൽ മാത്രം മതിയായിരുന്നു. പിന്നീട് രണ്ടാമതായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, റോയൽ റംബിളിൽ ഒരു വിധത്തിലുള്ള ലെജൻസോ ഒരു വിധത്തിലുള്ള ഫോമർ സൂപ്പർ സ്റ്റാർസിൻ്റെയോ റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. 2022 റോയൽ റംബിളിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഷെയ്ൻ മക്മാൻ്റെ റിട്ടേൺ ആണ്, രണ്ട് ബാഡ് ബണ്ണിയുടെ റിട്ടേൺ ആണ്, മൂന്ന് ഡ്രൂ മക്കിൻ്റെ റിട്ടേൺ ആണ്. ഡ്രൂ മക്കിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ചത്തോളം WWEയിൽ വരാതെ നിന്ന് പിന്നീട് അദ്ദേഹം റിട്ടേൺ ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ ഒരു റിട്ടേണോ വേറെ ഒരു സർപ്രൈസ് എലമെൻറ്റോ ആ ഒരു റോയൽ റംബിളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ബ്രോക്ക് ലെസ്നർ അല്ലാതെ വേറെ ഏത് റെസ്ലറാണ് ഈ ഒരു റോയൽ റംബിൾ മാച്ചിൽ വിജയിക്കാൻ കൂടുതൽ അർഹനെന്നാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. WWE റോയൽ റംബിൾ 2022 ഏറ്റവും കൂടുതൽ ഭൂരിഭാഗവും മത്സരിച്ചിട്ടുണ്ടായിരുന്നത് മിഡ് കാർഡ് റെസ്ലേഴ്സാണ്. ഈ ഒരു മിഡ് കാർഡ് റെസ്ലേഴ്സിനെ ഒരിക്കലും ആ ഒരു റോയൽ റംബിളിൽ വിജയിപ്പിച്ചുകൊണ്ട് റെസൽമേനിയ മെയിൻ ഇവൻറ്റിലേക്ക് WWE കൊണ്ടുപോകില്ല. അങ്ങനെ കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരിക്കലും ഒരു മിഡ് കാർഡ് റെസ്ലറിനെ പെട്ടെന്നൊരു പുഷ് കൊടുത്ത് നേരിട്ട് റെസൽമേനിയ മെയിൻ ഇവൻറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ ഫാൻസ് ഒരിക്കലും ആ ഒരു റെസ്ലറെ സപ്പോർട്ട് ചെയ്യില്ല. ആ ഒരു റെസ്ലർക്ക് ഓവർ പുഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാൻസ് ആ റെസ്ലറെ പിടിച്ച് താഴേക്കിടുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ റോയൽ റംബിളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന അപ്പർ മിഡ് കാർഡ് അല്ലെങ്കിൽ മെയിൻ ഇവൻറ്റ് റെസ്ലേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ താരം ഏജ സ്റ്റൈൽസ് ആണ്. ഏജ സ്റ്റൈൽസ് ഈ ഒരു റോയൽ റംബിളിൽ വിജയിക്കുമെന്നുള്ളത് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഏജ സ്റ്റൈൽസിനെ ഈ ഒരു റോയൽ റംബിൾ വിജയിപ്പിക്കില്ല എന്നുള്ളത്. കാരണം റെസൽമേനിയ 38 എഡ്ജ് വേഴ്സസ് ഏജ സ്റ്റൈൽസ് തമ്മിലുള്ള ഒരു മാച്ച് തന്നെയാണ് WWE പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഏജ സ്റ്റൈൽസിനെ ഈ ഒരു മാച്ച് വിജയിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഏജ സ്റ്റൈൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇനി ചാമ്പ്യൻഷിപ്പ് ബെൽറ്റുകൾക്ക് വേണ്ടി പോകുന്നത് നിർത്തിക്കൊണ്ട് നല്ല നല്ല ഫ്യൂഡുകൾക്ക് വേണ്ടി പോകുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഏജ സ്റ്റൈൽസിനെ വിജയിപ്പിച്ചിട്ട് വലിയ കാര്യമില്ല. അടുത്തൊരു താരം ഷെയ്മസ് ആണ്. ഷെയ്മസ് ഇപ്പോൾ റിഡ്ജ് ഹോളണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ താരത്തിന് പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പുതിയ താരത്തിനെ നല്ല രീതിയിൽ WWEയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പുതിയ താരത്തെയും കൂടെ പിടിച്ചുകൊണ്ട് WWEയിൽ സ്റ്റോറി ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷെയ്മസിനെയും ഈ ഒരു റോയൽ റംബിളിൽ വിജയിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നീട് അടുത്തതായിട്ടുള്ള ഒരു താരം റാൻഡി ഓർട്ടോൺ ആണ്. റാൻഡി ഓർട്ടോണും ഇതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ടാക് ടീമായിട്ടുള്ള RK Bro എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാക് ടീമുമായിട്ട് റിഡിലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാക് ടീം ചാമ്പ്യൻഷിപ്പുകൾക്ക് വേണ്ടി പോകുന്ന റാൻഡി ഓർട്ടോണെ ഒരിക്കലും ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലേക്ക് ഉടനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് WWEക്കും കാര്യമില്ല, റാൻഡി ഓർട്ടോണും കാര്യമില്ല. അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ WWE ചെയ്യുകയുമില്ല. പിന്നീടുള്ളത് ബിഗി ആണ്. 2021 മണി ഇൻ ദ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിഗിക്കായിരുന്നു. WWE ചാമ്പ്യൻഷിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിഗിക്ക് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു WWE ചാമ്പ്യൻഷിപ്പും കൊണ്ട് എത്രത്തോളം ബിഗിക്ക് WWEയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം WWE ചാമ്പ്യനായിട്ട് നിൽക്കുമ്പോൾ ഒരു പവർ ഇല്ലാത്ത ചാമ്പ്യനെ പോലെയായിരുന്നു എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ WWE ചാമ്പ്യൻഷിപ്പ് ലെവലിൽ നിന്നും മാറ്റിയത് തന്നെയാണ് നല്ലത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ റോയൽ റംബിൾ വിജയം ബിഗിക്ക് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നീടുള്ള രണ്ട് പേരാണ് ഈ ഒരു റോയൽ റംബിളിൽ വിജയിക്കാൻ ഏറ്റവും അനുയോജ്യരായിട്ടുണ്ടായിരുന്ന വ്യക്തികൾ. ഒന്ന് ഡ്രൂ മക്കിൻ്റെയറാണ്, മറ്റൊന്ന് കെവിൻ ഓവൻസ് ആണ്. അതിൽ ഡ്രൂ മക്കിൻ്റെയറിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഡ്രൂ മക്കിൻ്റെയറിനും ഇപ്പോൾ പറയത്തക്ക ഫ്യൂഡുകളൊന്നും തന്നെയില്ല. അതുകൊണ്ട് ഡ്രൂ മക്കിൻ്റെയർ ആ ഒരു റോയൽ റംബിളിൽ വിജയിച്ചാലും അദ്ദേഹത്തിന് റെസൽമേനിയ മെയിൻ ഇവൻറ്റിൽ നല്ലൊരു ഫ്യൂഡ് തന്നെ ഏത് വേൾഡ് ചാമ്പ്യനെതിരെയും നടത്താൻ സാധിക്കും. അതേ രീതിയിൽ തന്നെ കെവിൻ ഓവൻസിനും ഇപ്പോൾ പറയത്തക്ക ഫ്യൂഡുകളൊന്നും തന്നെയില്ല. അതുകൊണ്ട് കെവിൻ ഓവൻസും ഈ ഒരു റോയൽ റംബിളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കെവിൻ ഓവൻസിനും WWE ചാമ്പ്യനായിട്ടുള്ള ബോബി ലാസ്ലിക്കെതിരെ റെസൽമേനിയയിൽ ഒരു മെയിൻ ഇവൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ സെത് റോളിങ്സിനെയും ആ ഒരു മാച്ചിൽ ആഡ് ചെയ്തുകൊണ്ട് ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ചാക്കി WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ മാറ്റാമായിരുന്നു.
എൻ്റെ അഭിപ്രായത്തിൽ കെവിൻ ഓവൻസിനെ ആ ഒരു റോയൽ റംബിളിൽ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ഈ ഒരു റോയൽ റംബിൾ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്രോക്ലെസ്നറുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രോക്ലെസ്നർ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള റെസൽമേനിയ 38 മാച്ച് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ റോയൽ റംബിൾ വിജയിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഈ ഒരു റോയൽ റംബിൾ കഴിഞ്ഞതിനു ശേഷം നടക്കാൻ വേണ്ടി പോകുന്ന എലിമിനേഷൻ ചേംബർ പേപ്പർ വ്യൂവിൽ ഒരു എലിമിനേഷൻ ചേംബർ മാച്ച് നടക്കുകയും ആ ഒരു എലിമിനേഷൻ ചേംബർ മാച്ചിൽ ബ്രോക്ലെസ്നറെ വിജയിപ്പിക്കുകയും എന്നിട്ട് റോമൻ റെയ്ൻസിനെതിരെ റെസൽമേനിയ 38 ഒരു മാച്ച് ഉറപ്പിക്കുകയും ചെയ്താലും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് റോയൽ റംബിൾ വിജയം കെവിൻ ഓവൻസിനും കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ റോയൽ റംബിൾ വിജയിക്കാത്ത WWEക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള WWEക്ക് വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള കെവിൻ ഓവൻസിന് ആ ഒരു വിജയം കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. ശരിക്കും WWEക്ക് പണി കിട്ടിത്തുടങ്ങിയത് ഇവിടെ നിന്നൊന്നും തന്നെയല്ല. WWE ഏകദേശം 2 വർഷക്കാലത്തോളമായിട്ട് റിലീസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് 80 സൂപ്പർ സ്റ്റാർസിനെ ആയിരുന്നു. ഇത്രത്തോളം സൂപ്പർ സ്റ്റാർസിനെ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല നല്ല ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഈ ഒരു WWE എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്നും പോയിപ്പോയി. അതുകൊണ്ട് തന്നെ റോയൽ റംബിൾ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു അടിപൊളി ഷോയിൽ നിന്ന് തന്നെയാണ് WWEക്ക് പണി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ റോയൽ റംബിളിൽ വന്നിട്ടുള്ള അപ്പർ മിഡ് കാർഡ് റെസ്ലേഴ്സ് അഥവാ മെയിൻ ഇവൻറ്റ് റെസ്ലേഴ്സ് അല്ലാതെ ബാക്കി WWEയിൽ ഇനിയുള്ള മെയിൻ ഇവൻറ്റ് റെസ്ലേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ റോമൻ റെയ്ൻസ്, ബോബി ലാഷ്ലി, സെത്ത് റോളിങ്സ്, എഡ്ജ് ആൻഡ് മിസ് എന്നിവർ മാത്രമാണ്. ബാക്കി ആരും തന്നെ WWEയിൽ ബാക്കിയില്ല. ഈ കുറച്ച് 20-30 സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് തന്നെയാണ് WWE എല്ലാവിധ പേപ്പർ വ്യൂകളിലും മത്സരിപ്പിക്കുന്നത്. ഈ സൂപ്പർ സ്റ്റാർസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്യൂഡ് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് WWE സ്റ്റോറി ലൈൻ ചെയ്യുന്നത്. ഇനിയും WWEയിൽ പുതിയ സൂപ്പർ സ്റ്റാർസിനെ WWE അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ WWEയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്ന സൂപ്പർ സ്റ്റാർസിനെ തിരിച്ച് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ WWE വലിയ ദുരന്തത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. പിന്നീട് അതുപോലെ തന്നെ WWEക്ക് ഒരു കാര്യം കൂടി ചെയ്യാമായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായിട്ടുള്ള ഡാമിൻ പ്രിസ്റ്റിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ റോയൽ റംബിൾ മാച്ചിൽ നിന്നും ഡാമിൻ പ്രിസ്റ്റിനെ ഒഴിവാക്കാമായിരുന്നു. അതുപോലെ തന്നെ ഡാമിൻ പ്രിസ്റ്റിൻ്റെ ചലഞ്ചറായിട്ട് വരുന്ന ആ ഒരു വ്യക്തിയെയും ഒഴിവാക്കാമായിരുന്നു. അതേപോലെ തന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായിട്ടുള്ള ഷിൻസുകെ നകമുറയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു ചലഞ്ചറായിട്ട് വരുന്ന ഏതെങ്കിലും വ്യക്തിയും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അവർക്ക് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇവരെ രണ്ടുപേരെയും ഈ ഒരു മാച്ചിൽ നിന്നും റോയൽ റംബിൾ മാച്ചിൽ നിന്നും ഒഴിവാക്കാമായിരുന്നു. അതുപോലെ തന്നെ റോ ടാക് ടീം ചാമ്പ്യൻസ് ആയിട്ടുള്ള ആൽഫ അക്കാഡമിയെയും കൂടി ഈ ഒരു റോയൽ റംബിളിൽ നിന്നും ഒഴിവാക്കുന്നത് നന്നായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് പകരമായിട്ട് NXTയിൽ നിന്നും ഏതെങ്കിലും സൂപ്പർ സ്റ്റാർസിനെയെങ്കിലും കൊണ്ടുവരാമായിരുന്നു. ഒരൊറ്റ റെസ്ലറെ പോലും ഇവർ NXTയിൽ നിന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. വാൾട്ടറെയോ ബ്രോൺ ബ്രേക്കറെയോ ഇനി ഏതെങ്കിലും ഒരു ചെറിയ റെസ്ലറെയെങ്കിലും WWEക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അതുവരെ അവർ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ മെയിൻ റോസ്റ്ററിൽ വർക്ക് ചെയ്യുന്ന ഫിൻ ബാലർ, സെസാറോ, ജിന്നർ മഹാൽ എന്നിവരെയൊന്നും തന്നെ ഈ ഒരു റോയൽ റംബിളിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. ഈ മൂന്ന് റെസ്ലേഴ്സും ആണ് എന്നുണ്ടെങ്കിൽ മൂന്ന് പേരും മെയിൻ ഇവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ മെയിൻ ഇവൻറ്റ് റെസ്ലേഴ്സ് ആയിട്ടുണ്ടായിരുന്ന റെസ്ലേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പോലും പങ്കെടുപ്പിക്കാതെ മിഡ് കാർഡ് റെസ്ലേഴ്സിനെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു റോയൽ റംബിൾ തന്നെയായിരുന്നു WWE നടത്തിയിട്ടുണ്ടായിരുന്നത്. WWE ദുരന്തം ഏറ്റുവാങ്ങുകയായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് മിഡ് കാർഡ് റെസ്ലേഴ്സിനെ എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് അതിന് പകരം NXTയിൽ നിന്നും കുറച്ച് സൂപ്പർ സ്റ്റാർസിനെ WWEയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഫിൻ ബാലറേയും സെസാറോയെയും ജിൻഡർ മഹാലിനെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് പഴയ കുറച്ച് ലെജൻസിനെയും കൂടി തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് സർപ്രൈസ് എലമെൻറ്റും കൂടി തന്നുകൊണ്ട് ബ്രോക്ക് ലെസ്നറിന് പകരം കെവിൻ ഓവൻസിനെ ആ ഒരു മാച്ചിൽ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ റോയൽ റംബിൾ 2022 മെൻസ് റോയൽ റംബിൾ മാച്ച് ഒരു ഗംഭീര ഷോ ആയിട്ട് ഒരു ഗംഭീര മാച്ചായിട്ട് എല്ലാവർക്കും തന്നെ തോന്നിയേനെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ റോയൽ റംബിളിന് പറ്റിയിട്ടുണ്ടായിരുന്ന പ്രശ്നം വളരെയധികം പ്രെഡിക്റ്റീവ് ആയിപ്പോയി എന്നത് തന്നെയാണ്. അതായത് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, നമ്പർ 38 ബ്രോക്ക് ലെസ്നർ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത് എന്നെല്ലാം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. ആ ഒരു സർപ്രൈസ് എലമെൻ്റ് നമുക്ക് ആർക്കും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ബ്രോക്ക് ലെസ്നറിൻ്റെ എൻട്രിയുടെ സമയത്ത് നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫാൻസുകൾ ആരും തന്നെ ചിയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. റാൻഡി ഓട്ടോണ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഫാൻസുകൾ എല്ലാവരും തന്നെ ബ്രോക്ക് ലെസ്നറെ ബൂ ചെയ്യുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. റോമൻ റെയ്ൻസ് വന്ന് ബ്രോക്ക് ലെസ്നറെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബ്രോക്ക് ലെസ്നറെ നല്ലൊരു ഫേസ് ക്യാരക്ടർ ആക്കിയിട്ടാണ് WWE കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ WWEയുടെ ഉദ്ദേശങ്ങളൊന്നും തന്നെ ഈ ഒരു റോയൽ റംബിൾ മാച്ചിൽ നടന്നിട്ടില്ല. എന്തായാലും അടുത്ത വർഷത്തെ റോയൽ റംബിളിന് മുൻപെങ്കിലും WWEയിൽ പുതിയ താരങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ താരങ്ങളെ വീണ്ടും കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ WWE വലിയ 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 ദുരന്തത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ഇത്തവണത്തേക്കാളും വലിയൊരു ദുരന്തം തന്നെയായിരിക്കും അടുത്ത വർഷത്തെ റോയൽ റംബിളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ളൊരു സൊല്യൂഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും റോയൽ റംബിൾ ഇഷ്ടപ്പെടുമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.